ഈ പെട്ടി ഒന്ന് എടുക്കും. വരും വേഗം വരും. പടച്ച പഴങ്ങല്ല റബ്ബ, ഇത് എവിടക്ക് പോയി മുടിഞ്ഞു പോവാ. അല്ല കായ ഇവിടെ ഉള്ളാരേലും കണ്ട. സാർ, ഈ പെട്ടിയുടെ ഉടമസ്ഥയെ കാണാനില്ല. ആരായിരുന്നു? ഒരു സ്ത്രീയായിരുന്നു, എവിടേക്ക് പോയെന്ന് കണ്ടില്ല. എന്താടാ അലി, ആരിനി ഈ പെട്ടി എന്ത് ചെയ്യണ മന്നെ? സ്റ്റേഷൻ മാഷ് വരെ പറഞ്ഞ് പെട്ടി ഏൽപ്പിക്ക. സാർ, ഈ പെട്ടിയുടെ ഉടമസ്ഥയെ കാണാനില്ല, ഞാൻ ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് പറയാം. എവിടെ പോയാ അവള്? എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എങ്ങോട്ട് പോയെന്ന് ഞാൻ കണ്ടില്ല. ഇനി ഇതെന്ത് ചെയ്യണം മിസ്റ്റർ മാധു? ആർ പി എഫിന് ഏൽപ്പിക്കാം. വരൂ. അല്ലാ, ഒന്നുമില്ല സാർ, പെട്ടി നമ്മളിപ്പോ വീണാനെ. പെട്ടി ഇവിടെ വെക്കട. ഈ പെട്ടിയുടെ ഉടമസ്ഥനെ കാണാനില്ല, ഇവൻ തുറന്നു നോക്കണം. തെളിവ് സഹിത ആൾ ഹാജരായിക്കോളും, ഏതായാലും മറന്നുപോകാൻ വഴിയില്ല. ഇത്ര നേരവും ആളെ കാണാത്ത കൊണ്ടാണ് തുറന്നു നോക്കാൻ പറഞ്ഞത്. പിന്നെ കൂടാതെ വല്ല ഡയറിയോ മറ്റോ അകത്തുണ്ടെങ്കിൽ നമുക്ക് വിലാസവും കിട്ടുമല്ലോ. ആ താക്കോലിങ്ങ് തരൂ. പെട്ടിയിലെ കള്ളനോട്ടോ കള്ളസ്വർണ്ണാണെന്ന് വിശ്വസിച്ചുവിടാ. അതിൽ സ്വർണം കാണൂല, ആരി പന്തയം. കാരണം അതിന് കനവിത് പോരാ. കള്ളപ്പൊന്ന് കടത്തിയിട്ട് നല്ല നമുക്കുള്ള പരിചയം ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ, ഊഹിച്ചു പറഞ്ഞതാണേ. ഇപ്പൊ കള്ളപ്പൊന്ന് പെണ്ണുങ്ങൾ കടത്തുന്നത് പെട്ടി കൂടി അല്ല, അവരെ കൂടി തന്നെയാണേ. അത് ഞാൻ ഊഹിച്ചു പറഞ്ഞതാണ്. സോമൻ, ഉടനെ വേണ്ട അന്വേഷണം നടത്തും. ആ സ്ത്രീ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കും. യെസ് സർ. ഇനി ഞമ്മക്കും പോവാം. നിക്കടവിടെ. നേരെ അന്തിയായി. നാലിയുടെ വീട് ഭക്ഷണിയാ. ഹലോ, സിറ്റി പോലീസ് സ്റ്റേഷൻ. സിഐഡി ഓഫീസർ മധു വേണം. ആരാണ്? എന്ത് വേണം? ഒരു പെട്ടി വായിക്കും. അതിൽ അത്യാവശ്യം തലയുണ്ടായിരുന്നു. ആണോ സംസാരിക്കുന്നത്? എവിടുന്നാണ്? നേരെ കടവന്തം വന്ന് വലത്തോട്ട് പോയി നിലവഴി കൂടി പോന്നാൽ പഴയ മാളിയെ വരിക. ഇങ്ങോട്ട് നേരെ പോരും, എല്ലാ വിവരങ്ങളും തരാം. ഏതെങ്കിലും തരത്തിൽ കാവൽ ഏർപ്പെടുത്തിയാൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ലെന്ന് തോന്നുന്നു. ഹലോ 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 കൃഷ്ണപിള്ള, ഇപ്പൊ വരാൻ കേട്ടു. കൃഷ്ണപിള്ള സാറേ, ഞമ്മളും പോയിട്ട് ഇപ്പൊ വരാം. പോണില്ല പോണില്ല പോണില്ല. എന്നാലും മുടിഞ്ഞവക്ക് ഈ പെട്ടിയെ കൊണ്ടുവരാൻ കണ്ട ഒരു സാധനം ഈ മനുഷ്യന്റെ തല. അങ്ങനെ അപ്പൊ ആനിക്കൊരു തംശം. ഇൻസ്പെക്ടർ മാന് ഒരു തല കൗതുമ്പലുണ്ടല്ലോ, പിന്നെ ആ തല എങ്ങനെ ഇട്ട് വന്നു? അല്ല, എറണാകുളത്തുള്ള ഒരുപാട് പേർക്ക് തലയില്ല, ഉള്ളവർക്ക് ഈരണ്ട് തല. ഇതെന്തൊരു മറിമായ എന്റെ റപ്പേ. വിലാസിനി, കറിയൊക്കെ ആയോ? ആയി വരുന്നു. ആകത്തോട്ട് ചെന്ന് കൊടുക്ക്. ഓ, കൊടുത്തു കൊടുത്തു മടുത്തു. Thank you.
ഇൻസ്പെക്ടർ ബുദ്ധിമുട്ടല്ല, ശബ്ദം കേൾക്കുന്നിടത്തൊന്നുമല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളെ വെടിവെക്കാം. ഉദ്യോഗക്കയറ്റത്തിന്റെ അപ്പക്കഷണം കുതിച്ച് ആരും അറിയാതെ ഒറ്റക്ക് ചാടിയിറങ്ങി ഞങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ച ധൈര്യശാലിയല്ലേ പറയാം. ഏറെക്കാലമായി രാജ്യത്തെങ്ങുമുള്ള പോലീസ് അധികാരികൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഘം, ലോകവ്യാപകമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘത്തിന്റെ ഇവിടുത്തെ ശാഖ, മനസ്സിലായോ? മര്യാദയ്ക്ക് ഇറങ്ങി വരണം, ഇവിടെ നിങ്ങൾ ചുട്ടിയടിക്കും. ഞങ്ങളെ പിന്തുടരാൻ ശ്രമിച്ചാലുള്ള അനുഭവം അറിയിച്ചു കഴിഞ്ഞു. ആ സൂട്ട്കേസിലൂടെ മധുവിന്റെ, ഞങ്ങളെ പിടികൂടാൻ പ്രത്യേകം നിയുക്തനായിരിക്കുന്ന CID ഓഫീസർ മധുവിന്റെ. മധു മരിച്ചിട്ടില്ല. ആ, ഞങ്ങൾക്ക് ചെറിയ ഒരു തെറ്റുപറ്റി. ഇപ്പോഴും ജീവനോടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന മനുഷ്യൻ ഇവിടെ വന്നുപെടേണ്ടതായിരുന്നു. കൈത്തോക്ക് താഴെയിടും. ആ,